കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ യുവതിയെ മരിച്ച സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ച് സർക്കാർ ഉത്തരവായി. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ എം എച്ച് അബ്ദുൾ റഷീദ്, ആരോഗ്യവകുപ്പ് ഫോറൻസിക് മേധാവി ഡോക്ടർ അഞ്ജു രവീന്ദ്രൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ എസ് ശ്രീകണ്ഠൻ എന്നിവരടങ്ങുന്ന സമിതിയെയാണ് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയത്. മരിച്ച യുവതിയുടെ പിതാവ് സി ആർ രാമർ, മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി എന്നിവർ, മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി എന്നിവർക്ക് നൽകിയ പരാതിയിൽ സർക്കാർ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് സമിതിയെ നിയോഗിച്ചത്. ഏലപ്പാറ ചിന്നാർ സിദ്ധൻ ഭവനിൽ സി ആർ രാമറുടെ മകൾ ലിഷാമോൾ 2022 ഏപ്രിൽ 24 കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി യഥാസമയം ചികിത്സ ലഭിക്കാതെ തുടർന്ന് മരിച്ചത്. അന്ന് രാവിലെ കടുത്ത തലവേദനയെ തുടർന്ന് ലിഷമോളെ ഏലപ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പീരുമേട് താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചു. പ്രാഥമിക പരിചരണത്തിന് ശേഷം അവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. ഉച്ചയ്ക്ക് 1:45 കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. എന്നാൽ ലിഷയെ പരിശോധിക്കാൻ ഡ്യൂട്ടി ഡോക്ടർമാർ കൂട്ടാക്കിയില്ല. സഹിക്കാൻ കഴിയാത്ത വേദനയാണെന്ന് പലതവണ അറിയിച്ചിട്ടും ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ല എന്നും ആദ്യം വന്ന രോഗികളെ ആദ്യം പരിശോധിക്കട്ടെ എന്ന നിലപാടാണ് ഡോക്ടർമാർ സ്വീകരിച്ചതെന്നും കുടുംബം പറയുന്നു. കാത്തുനിന്ന് സഹിക്കട്ട പിതാവ് മകളെ 3:30 അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അവിടെ എത്തും മുമ്പ് ലിഷമോൾ മരിച്ചു. രോഗം കൊണ്ടുപോയി 4.5 മണിക്കൂർ 2.5 മണിക്കൂറോളം മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി ഇരിക്കുമ്പോൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും വിദഗ്ധ മനസ്സാക്ഷിയോടുകൂടി ഈ ഡോക്ടർമാർ ഈ കുട്ടിക്ക് ചികിത്സിക്കായിരുന്നു ചെയ്യുവാണെങ്കിൽ എൻ്റെ മകളിന്ന് രക്ഷപ്പെടുകയും ആ 3 വയസ്സ് കുഞ്ഞിൻ്റെ അമ്മയായിട്ട് തുടരുകയല്ലേ. അപ്പം ഒരു അമ്മ ആ കുഞ്ഞിനെ അമ്മയെന്ന് വിളിക്കാൻ ഇല്ലാതാക്കിയ കുറ്റക്കാരായ ഡോക്ടർ ശ്രീ അണ്ണ ഡോക്ടർ അണ്ണ ജോർജ് അവരുടെ പേരിൽ കൊലക്കുറ്റം തന്നെ ചുമത്തണം. ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രിക്ക് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. തുടർന്നാണ് ജുഡീഷ്യൽ അന്വേഷണവും 5 വയസ്സുള്ള മകന്റെ പഠന ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഡോക്ടർ ഗിന്നസ് മാടസ്വാമി മുഖ്യമന്ത്രിക്ക് മനുഷ്യാവകാശ കമ്മീഷന് നിവേദനം നൽകിയത്. പിതാവും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ പോലീസ് അന്വേഷണം പ്രായോഗികമല്ലെന്നും ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ അന്വേഷണമാണ് ആവശ്യമെന്നും കാണിച്ച് മനുഷ്യാവകാശ കമ്മീഷനും സർക്കാരിനും DGP റിപ്പോർട്ട് നൽകി. ഇതിനെതിരെ കഴിഞ്ഞ 13 കോട്ടയത്ത് നടന്ന സിറ്റിംഗിൽ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ ഹാജരായി ഡോക്ടർ മാടസ്വാമി ആക്ഷേപം ഫയൽ ചെയ്തു. യഥാസമയത്ത് ചികിത്സ ലഭിക്കാതെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മരണപ്പെട്ട ചിന്നാർ സ്വദേശിനി ലിഷമോളുടെ കാര്യത്തിൽ അടിയന്തര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 3 അംഗ കമ്മിറ്റി നിയോഗിച്ചുകൊണ്ട് എത്രയും വേഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് കൈമാറാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി. അതിനിടെയാണ് അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് നൽകുവാൻ സർക്കാരും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. തുടർന്നാണ് 3 അംഗ സമിതിയെ നിയമിച്ചത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പതറ.